ദിശ തന്റെ അറയിൽ ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഒരു അലറൽ ശബ്ദത്തോടെ ഉറക്കത്തിൽ നിന്നും എണീറ്റു. ദിശയുടെ ശബ്ദം കേട്ടതും അവളുടെ അമ്മ കന്നിക അവളുടെ അറയിലേക്ക് ഓടി വന്നു. എന്തുപറ്റി ദിശ, നീ എന്തിനാണ് ഒച്ച വെച്ചത്? ഇന്ന് വീണ്ടും അതേ സ്വപ്നം എനിക്ക് വന്നു അമ്മേ. നീ ആ സ്വപ്നത്തെ കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത് വിട്ടേക്ക്. അതിനുശേഷം ആ സ്വപ്നം നിനക്കൊരിക്കലും വരില്ല. ഇപ്പൊ നീ ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങ്. നാളെ നീ കോളേജിലേക്ക് പോകേണ്ടതല്ലേ. തന്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ദിശ വീണ്ടും ഉറങ്ങാനായി ശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെ ദിശ കോളേജിലേക്ക് പോയി. എന്തുപറ്റി, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്തു പറയാനാ പ്രീതി, രാത്രി എനിക്ക് ഉറക്കമേ വരുന്നില്ല. എന്താ, നീ വീണ്ടും അതേ സ്വപ്നം കണ്ടുവോ? അതേ പ്രീതി, ഇന്നലെ രാത്രിയും ഞാൻ വീണ്ടും അതേ സ്വപ്നം കണ്ടു. ദിശ, എന്താ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ആ സ്വപ്നം വരുന്നത്? ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ഒരേ സ്വപ്നം തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെച്ചാൽ അപ്പോഴാ സ്വപ്നം കാണുന്നവർക്ക് അതിലെന്തോ തുടർവുണ്ടാവുന്ന തോന്നുന്നത്. നകുൽ, ദിശയെ നീ വീണ്ടും പേടിപ്പിക്കല്ലേ. പാവ, അവൾ വല്ലാതെ പേടിച്ചിരിക്കുക. കോളേജ് കഴിഞ്ഞതിന് ശേഷം ദിശ വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ദിശ കരഞ്ഞുകൊണ്ട് എണീറ്റു. ഓ മൈ ഗോഡ്, വീണ്ടും അതേ സ്വപ്നം വരുന്നല്ലോ. എന്താ, ഇത്തവണ ആ സ്വപ്നത്തിൽ ഞാനില്ല. ദിശയ്ക്ക് രാത്രി മുഴുവൻ ഉറക്കം വന്നില്ല. അടുത്ത ദിവസം വീണ്ടും ദിശ കോളേജിലേക്ക് പോയി. ദിശ, ഇന്നും നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? വീണ്ടും അതേ സ്വപ്നം നീ ഇന്നലെയും കണ്ടുവോ? മുൻപേക്ക് എന്റെ സ്വപ്നത്തിൽ ഭയങ്കരമായ രൂപമുള്ള ഒരുത്തൻ എന്റെ കഴുത്ത് ഞെരിക്കുന്നത് പോലെ കണ്ടു. പക്ഷെ ഇന്നലെ ഞാൻ കണ്ട സ്വപ്നത്തെ അതേ ചെറുക്കൻ നിന്റെ കഴുത്ത് ഞെരിക്കുന്നത് പോലെയാ കണ്ടത്. ശരി വീട്, ഈ സ്വപ്നമെങ്കിലും നീ വ്യത്യാസമായി കണ്ടല്ലോ. എനിക്കിപ്പോൾ നിശയുടെ സ്വപ്നം വിചാരിച്ചാൽ വല്ലാതെ പേടിയാകുന്നു. കോളേജ് കഴിഞ്ഞതിന് ശേഷം പ്രീതി തന്റെ ബോയ്ഫ്രണ്ട് രാഹുലിനോടൊപ്പം ബൈക്കിൽ തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നിനക്കറിയാലോ ദിശ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയാണെന്ന്. അവളെ ഒരു സ്വപ്നം വല്ലാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്വപ്നം അവൾക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ടത്രേ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്താ തോന്നുന്നു പ്രീതി, ദിശയ്ക്ക് വരുന്ന മോശമായ സ്വപ്നത്തിനും ആ സംഭവത്തിന് എന്തെങ്കിലും സംബന്ധം ഉണ്ടാവോ? ഇന്ന് നീ പറഞ്ഞതിരിക്കട്ടെ, ഇനി ഒരിക്കൽ വീണ്ടും നീ ഇത് പറയാൻ പാടില്ല. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് എന്താണ് പ്രോമിസ് ചെയ്തത്? ഇതിനെ കുറിച്ച് ഇനി മിണ്ടാൻ പാടില്ല എന്നല്ലേ? പ്രീതി പറഞ്ഞത് കേട്ടിട്ട് രാഹുൽ മിണ്ടാതെയായി. രാഹുൽ പ്രീതിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്നും പോയി. പ്രീതി തന്റെ ബെഡ്റൂമിൽ ചെന്ന് കിടന്നു. പെട്ടെന്ന് പ്രീതിക്ക് തന്റെ മുറിയിൽ വല്ലാത്ത തണുപ്പ് ഏർപ്പെടുന്നത് പോലെ തോന്നി. പ്രീതി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീറ്റു. പക്ഷെ എതിരിലുണ്ടായിരുന്ന കാഴ്ച കണ്ടിട്ട് അവളുടെ കണ്ണുകൾ പേടിച്ചു പോയിരുന്നു. അവൾ നോക്കിയപ്പോൾ അവൾ തന്റെ അറയിലല്ലായിരുന്നു, അവളൊരു ശ്മശാനത്ത് നിൽക്കുകയായിരുന്നു. അവളുടെ മുൻപിലായി കാണാൻ ഭയങ്കരനായ ഒരു ചെറുക്കൻ. അവന്റെ കൈകൾ ചെന്നായിയുടേത് പോലെ ആയിരുന്നു. അവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആരാ നീ? ഞാൻ എന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നില്ലേ, ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ സ്വപ്നത്തിലാണെന്ന്. ഇത് സ്വപ്നമൊന്നല്ല പ്രീതി, സത്യമാണ്. നീ നിന്റെ റൂമിലല്ല, ഈ ശ്മശാനത്തിലാണ്. പ്രീതി ആ ശ്മശാനത്തെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കി. ഇത് ഒരിക്കലും സാധിക്കില്ല, പ്രീതി ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് ഭയങ്കര രൂപമുള്ള ആ ചെറുക്കൻ ഒരു മിന്നലിനെ പോലെ പാഞ്ഞു വന്ന് അവളുടെ അടുത്ത് നിന്നത്. പെട്ടെന്ന് അവൻ പ്രീതിയുടെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ചു. പ്രീതിയുടെ മുഖം കുറച്ചു സമയത്തിനകത്ത് വല്ലാത്ത അവസ്ഥയിലായി. അടുത്ത ദിവസം രാവിലെ പ്രീതിയുടെ പ്രേതം അവളുടെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നു. ദിശ തന്റെ കൂട്ടുകാരുടെ ഒപ്പം കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിനൊക്കെ കാരണം ഞാനാണ്. ഭയങ്കര രൂപത്തിലുള്ള ഒരു ചെറുക്കൻ പ്രീതിയുടെ കഴുത്ത് ഞെരിക്കുന്നത് പോലെ ഞാനാണ് സ്വപ്നം കണ്ടത്. ഞാൻ തീർച്ചയായും പറയുന്നു, ആ ചെറുക്കനായിരിക്കും നമ്മുടെ പ്രീതിയെ കൊന്നത്. നിനക്കെന്താ പ്രാന്താണ് ദിശ? പ്രീതി അവളുടെ റൂമിലാണ് മരിച്ചു കിടന്ന നിലയിൽ കിട്ടിയത്. ഞാൻ പ്രീതിയുടെ ബോഡി കണ്ടു നകുൽ. ആരൊക്കെയാണോ പ്രീതിയുടെ ബോഡി കണ്ടത് അവരെല്ലാരും ആകെ ഞെട്ടിപ്പോയി. ആശ്ചര്യമായിട്ട് കണ്ടുന്നു, പക്ഷേ എന്തിന്? കാരണം പ്രീതിയുടെ കാലിൽ മണ്ണുണ്ടായിരുന്നു. കാരണം പ്രീതി ഇരിക്കുന്ന ആ കോളനിയിൽ ഒരുപാട് ദൂരം വരെ മണലൊന്നുമില്ല. പിന്നെ മണൽ തറയും അവിടെ ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും അവളുടെ കാലിൽ മണ്ണ് വന്നത്?
ഒരുപക്ഷെ അവള് ചുറ്റി നോക്കാൻ വേണ്ടി രാത്രി പുറത്തു പോയിട്ടുണ്ടാവും. കാരണം എപ്പോഴും പ്രീതി ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തു പോയി നടന്നിട്ട് വരില്ലേ? അവളുടെ അനുജനാണ് പറഞ്ഞത് അന്ന് രാത്രി പ്രീതി വളരെ വേഗത്തിൽ ചെന്ന് കിടന്നു എന്ന്, പിന്നെ പുറത്തു വന്നില്ല എന്ന്. ദിശ പറഞ്ഞത് നേരായിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. ദിശ വളരെ വിഷമത്തോടെ തന്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് തന്നെ തന്നെ സംസാരിച്ചു, ഒരു പക്ഷെ ഞാൻ ഉറങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും സ്വപ്നം വരില്ല. പക്ഷേ ദിശ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് പാവം അവൾക്ക് തന്നെ അറിയില്ല. ഉറക്കത്തിൽ ദിശ വീണ്ടും ആ ഭയങ്കരമായ സ്വപ്നം കണ്ടു. നന്ദിനി ഒരു ഭയങ്കരമായ ശ്മശാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാണാൻ ഭയങ്കരമായിരിക്കുന്ന ആ ചെറുക്കൻ നന്ദിനിയുടെ മുൻപിൽ വന്നു നിന്നു. ആരാ നീ? സത്യം പറ, നിനക്ക് ശരിക്കും എന്നെ അടയാളം അറിയുന്നില്ലേ? ഞാൻ ആരാണെന്ന്? ഇല്ല, നീ ആരാണെന്ന് എനിക്ക് തീർച്ചയായും ഒട്ടും അറിയില്ല. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്ക്. ഞാനൊന്നും നിന്നെ വിളിച്ചതല്ല നന്ദിനി. നിന്റെ തലയെഴുത്താണ് നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാരടുത്തും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. എന്റെ സ്നേഹത്തിൽ നിങ്ങൾ അടുത്തു വരാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ആരും എന്റെ വർത്തമാനം നിങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ അവനാണോ? നീ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് നന്ദിനി. ഞാൻ നിങ്ങളെ എല്ലാവർക്കും ഒരു വാർണിംഗ് തന്നിരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആയിരിക്കും, പക്ഷെ എനിക്കിന്ന് ഒരു ദിവസം വരും. ആ ദിവസം നിങ്ങളെല്ലാരും ഞാൻ കൊന്ന് എന്റെ സ്നേഹം ഈ ലോകം വിട്ട് ദൂരമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭയങ്കരനായ ചെറുക്കൻ ചെന്നായെ പോലുള്ള തന്റെ കൈകൾ കൊണ്ട് നന്ദിനിയുടെ കഴുത്ത് ഞെരിച്ചു. നന്ദിനി മരണവേദനയോടെ തറയിൽ ചെന്ന് വീണു. നന്ദിനി ചെന്ന് തറയിലേക്ക് വീണതും തന്നെ ദിശയുടെ സ്വപ്നം തെളിഞ്ഞു. ദിശ പേടിച്ച് ശ്വാസം വലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദിശയുടെ അമ്മ അവിടെ നിന്നും ദിശയുടെ റൂമിലേക്ക് ഓടി വന്നത്. എന്തുപറ്റി? നീ എന്തിനാ വീണ്ടും നിലവിളിച്ചത്? നീ എന്നോടൊപ്പം തീർച്ചയായും ഡോക്ടറെ കാണാൻ വന്നേ പറ്റൂ. അവൻ നന്ദിനിയെ കൊന്നുകളഞ്ഞു. അവൻ നന്ദിനിയെ കൊന്നുകളഞ്ഞു. ആരാണ് നന്ദിനിയെ കൊന്നത് ദിശ? നീ എന്താണ് ഈ സംസാരിക്കുന്നത്? അമ്മേ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ അവൻ പ്രീതിയെ കൊന്നു. പിന്നെ പ്രീതി യഥാർത്ഥത്തിൽ മരിച്ചുപോയി. പക്ഷെ ഇന്ന് ഞാൻ കണ്ട ആ ഭയങ്കരമായ സ്വപ്നത്തിൽ അവൻ നന്ദിനിയെയും കൊന്നുകളഞ്ഞു. എനിക്കെന്തോ ഇത് നേരാണെന്ന് തോന്നുന്നു. ആ ഭയങ്കരനായ ചെറുക്കൻ നന്ദിനിയെയും കൊന്നുകളയും. പേടിക്കേണ്ട ദിശ, അത് വെറും സ്വപ്നമല്ലേ മോളെ. പിന്നെ നിന്റെ കൂട്ടുകാരിക്ക് നടന്നത് അതൊരു സംഭവമാണ്. അപ്പോഴാണ് ദിശയുടെ ഫോണ് റിംഗ് ആയത്. ഹലോ രാഹുൽ, എന്തുപറ്റി? എന്തിനാ ഈ രാത്രിയിൽ നീ എന്നെ വിളിച്ചത്? പ്രശ്നമൊന്നുമില്ലല്ലോ. ദിശ, ഈ ന്യൂസ് നല്ല ന്യൂസ് അല്ല. പെട്ടെന്ന് പറയൂ രാഹുൽ, എനിക്ക് നെഞ്ചക്ക് വല്ലാതെ പിടയുന്നു. കുറച്ചു നേരം മുമ്പ് നമ്മുടെ ഫ്രണ്ട് നന്ദിനെ ആരോ കൊന്നിട്ടുണ്ട്. ഇവളുടെ കാലിലും മണ്ണുണ്ട് ദിശ. എനിക്ക് എന്താ തോന്നുവെച്ചാൽ ഇവള് മരിക്കുന്ന മുമ്പ് എവിടെയോ പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ വീട്ടിലവരും എന്താ പറഞ്ഞാൽ വൈകുന്നേരത്തെ ശേഷം ഇവള് പുറത്തു പോയിട്ടില്ല എന്നാണ്. ദിശ, നമ്മുടെ 5 ഫ്രണ്ട്സിൽ ഇപ്പോഴും ഒരു 3 പേരെ ബാക്കിയുള്ളൂ. നമ്മൾ 3 പേരും ഇപ്പോൾ നിന്റെ ആ സൈക്കോ ലവർ അർജുൻ ഉണ്ടല്ലേ, അവനെ പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. വേറെ വഴിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് രാഹുൽ ഉടനെ ഫോൺ കട്ട് ചെയ്തു. ദിശയുടെ മനസ്സിൽ പഴയ സംഭവങ്ങൾ ഓർമ്മ വന്നു. അവൾ തന്റെ സൈക്കോ കാമുകൻ അർജുനെ കൊണ്ട് വല്ലാതെ വേദനിച്ചിരുന്നു. മതി അർജുൻ, നീ ഒരുപാട് ഓവർ ആകുന്നു. എത്ര വട്ടം പറയാനാ, എനിക്ക് നിന്നോട് പ്രണയമില്ല. പക്ഷേ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ദയവായി എന്നെ നീ ഫോളോ ചെയ്യരുത്. ഞാൻ മരിച്ചു പോയതിനു ശേഷം നിന്നെ ഫോളോ ചെയ്യുന്ന നിർത്താൻ പോകുന്നില്ല. ഈ സൈക്കോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എപ്പോഴും അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന്. നീ ഇവനെ കുറിച്ച് പോലീസിൽ കംപ്ലൈന്റ് നൽകിയേ തീരൂ. നീ എന്തിനാ സൈക്കോ ലവറിന്റെ കാര്യം ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുന്നത്? ഈ സൈക്കോ ലവേഴ്സ് വളരെ ആപത്തായവരാണ്. ഇവരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്ന് അർജുൻ കാറ് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ദിശയെ കയ്യിൽ പിടിച്ച് കാറിനകത്ത് കയറ്റി. രാഹുൽ, ഒന്ന് വേഗം വണ്ടി എടുക്ക്, ആ സൈക്കോ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടാവും. രാഹുലിന്റെ കാറിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം പുറപ്പെട്ടു പോയി. പിന്നെ രാഹുൽ അർജുന്റെ കാറ് പിന്തുടർന്നു പോയി. കുറച്ചു സമയത്തിനകം അർജുൻ ദിശയുടെ കൂട്ടുകാരെല്ലാം ഒരു മലയുടെ മുകളിൽ നേർക്കുനേർ നിൽക്കുകയായിരുന്നു. ദിശയെ വിട്ടിടാ സൈക്കോ, എന്റെ ലവല് നിങ്ങൾ വിട്ടു പോയേക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. രാഹുലിന് അർജുൻ പറഞ്ഞത് കേട്ട് വല്ലാതെ ദേഷ്യം വന്നു. രാഹുൽ അവിടെ നിന്നും വളരെ വേഗത്തിൽ ഓടി വന്നു. എന്നിട്ട് അർജുനെ അവൻ തള്ളിവിട്ടു.
ഓ മൈ ഗോഡ് രാഹുൽ, നീ എന്തായി കാണിച്ചത്? അവൻ മരിച്ചുപോയി. ഇന്നില്ലെങ്കിലും നാളെ തീർച്ചയായിട്ടും അവന്റെ ബോഡി പോലീസിന് കിട്ടും, അപ്പൊ നമ്മൾ എല്ലാരും കുടുങ്ങും. അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ പോകുന്നേയില്ല. എനിക്കറിഞ്ഞ ഒരു പഴയ ഒരു മശാനമുണ്ട്, അവിടെ പല വർഷങ്ങളായിട്ട് പാഴടഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ആ സൈക്കോന്റെ ശരീരം ആ മശാനത്തിൽ അങ്ങ് കുഴിച്ചിട്ടേക്കാം. രാഹുലും അവന്റെ കൂട്ടുകാരും ചേർന്ന് അതാണ് ചെയ്തത്. അവന്റെ പ്രേതം കൊണ്ടുപോയി ആ പഴയ ശ്മശാനത്ത് കുഴിച്ചിട്ടു. അടുത്ത ദിവസം ഒരു സന്ധ്യാസമയത്ത് നകുലും രാഹുലും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിശ, ഞാൻ പ്രീതിയെടുത്ത് അർജുനെ പറ്റി സംസാരിക്കാൻ ആലോചിച്ചിരുന്നു. നീ എന്താണ് പറയാൻ വരുന്നത്? ആ സൈക്കോ ലവറിനെ പറ്റിയാണോ? അവനല്ലേ ദിശന്റെ പുറകിൽ പല വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തെന്ന്? ആ, അവനെ പറ്റി തന്നെയാണ്. പക്ഷേ അവൻ മരിച്ചുപോയതല്ലേ? നക്കുൽ, ശ്രദ്ധയോടെ കേക്ക്. അവൻ മരിച്ചുപോയതിനു ശേഷമാണ് ദിശയ്ക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് സ്വപ്നം വരാൻ തുടങ്ങിയത്. പിന്നെ അതിനെപ്പറ്റി ഞാൻ കുറച്ച് വിചാരിക്കാൻ തുടങ്ങിയിരുന്നു. അവനെപ്പറ്റി എൻക്വയറി ചെയ്തതിനു ശേഷമാണ് ചില വലിയ ഭയങ്കരമായുള്ള കാര്യം കിട്ടിയത്. അർജുൻ ഒരു ചെകുത്താന്റെ പൂജാരിയായിരുന്നു. പിന്നെ അവൻ ബ്ലാക്ക് മാജിക് ചെയ്യൽ നിന്ന് ഒരു വലിയ ആളായിരുന്നു. എടാ, ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റിയ? എനിക്കൊരു മന്ത്രവാദി ലേഡീനെ അറിയാം, അവരെ കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റും. നകുലും ദിശയും രാഹുലിനോടൊപ്പം മന്ത്രവാദിയെ കാണാനായി ചെന്നു. ആ കറുത്ത നിഴൽ നിന്നിൽ നിന്നും പോയതിനു ശേഷം പോലും നിന്നിൽ നിന്നും അത് മാറിയില്ല. അവൻ നിന്നെ തീർച്ചയായും കൊണ്ടുപോയിരിക്കും. എന്നെ സഹായിക്കൂ, എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ അവനെ കൊല്ലുന്നതിന് മുൻപ് ചിന്തിച്ചിരിക്കേണ്ടതാണ്. ഞങ്ങളൊന്നും അവനെ വേണ്ടിട്ട് ഉന്തി കൊന്നതല്ല, അറിയാണ്ട് അവനെ തല്ലിയിട്ടതാണ്. അവൻ മരിക്കുന്നതിന് മുൻപ് അവന്റെ കഴുത്തിൽ പിശാചിന്റെ ലോക്കറ്റ് ഇട്ടിരുന്നു. നിങ്ങൾ ആ ശ്മശാനത്തു നിന്നും അവന്റെ പ്രേതം പുറത്തെടുത്ത് അവനെ കത്തിച്ച് ചാമ്പലാക്കണം. നിങ്ങളുടെ കൈവശം ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അവർ 3 പേരും ആ ശ്മശാനത്തിലേക്ക് ചെന്നു. നകുലും രാഹുലും മൺവെട്ടി എടുത്ത് അവിടെ തോണ്ടാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം അവന്റെ എലുമ്പ് കൂടെ അവരുടെ കണ്ണിൽ കണ്ടു. നകുൽ ആ എലുമ്പ് കൂടിൽ കൈവച്ചതും തന്നെ അവൻ കാറ്റിന്റെ വേഗത്തിൽ പറന്ന് മുകളിലേക്ക് ചെന്നു. ഒരു മരത്തിന്റെ കൊമ്പിൽ കൊണ്ട് ഇടിച്ചു. ആ കൊമ്പ് അവന്റെ ശരീരം പിളർന്നു പുറത്തേക്ക് വന്നു. ദിശ ഞെട്ടിത്തരിച്ച് എന്തു പറഞ്ഞെന്നാൽ, രാഹുൽ, രാഹുൽ, അവൻ നിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത്? എന്നെ അത്ര എളുപ്പമായിട്ട് എന്റെ ശരീരം കത്തിക്കാൻ പറ്റുമെന്നാണോ? അവൻ തന്റെ ചെന്നായിയുടെ കൈകൾ കൊണ്ട് രാഹുലിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. രാഹുൽ നിലവിളിച്ചുകൊണ്ട് ദിശയോട് എന്തു പറഞ്ഞെന്നാൽ, സമയം കളയണ്ട, വേഗം തന്നെ അവന്റെ ശരീരം കത്തിച്ചേക്ക്. ദിശ വളരെ വേഗം ആ എലുമ്പ് കൂടിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. രാഹുൽ മരണവേദനയിൽ തറയിൽ കിടന്നു. പിന്നെ ആ സൈക്കോ ലവർ പുകയായി മാറി മാഞ്ഞുപോയി.